അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷൻ എന്ന കമ്മിറ്റി രൂപീകരിച്ചത്. എന്താണ് ഈ ക്രിപ്സ് മിഷൻ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷൻ്റെ ആ ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെയാണോ? അപ്പോൾ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പോൾ ക്രിപ്സ് മിഷൻ എന്നാണ്? 1942 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ്? 1942 മാർച്ച് 22 ഓക്കെയാണോ? ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ്? 1942 മാർച്ച് 22 എന്നാൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയത് 1942 ഏപ്രിൽ 12 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയതെന്നാണ്? 1942 ഏപ്രിൽ 12 ഓക്കെയാണോ? അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1942 മാർച്ച് 22 എന്നാൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയത് 1942 ഏപ്രിൽ 12 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്ഗോയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോയായിരുന്നു. ലിൻ ലിത്ഗോയുടെ കാലഘട്ടം 1936 മുതൽ 1943 കഴിഞ്ഞ ക്ലാസ്സിൽ 41 എന്നാണ് പറഞ്ഞത്, അത് തെറ്റാണ്. 1936 മുതൽ 1943 എന്ത് ലിത്ഗോയുടെ വൈസ്രോയി കാലഘട്ടം. ഓക്കെയാണോ? അപ്പോൾ ലിത്ഗോയുടെ വൈസ്രോയി കാലഘട്ടം എന്നാണ്? 1936 മുതൽ 1943 ഓക്കെയാണല്ലോ. അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ലിത്ഗോയായിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ INC പ്രസിഡൻ്റ് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ INC പ്രസിഡൻ്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ആര്? മഹാത്മാഗാന്ധിജി. മഹാത്മാഗാന്ധിജി ക്രിപ്സ് മിഷനെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചത്? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നായിരുന്നു ക്രിപ്സ് മിഷനെ മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ ക്രിപ്സ് മിഷനെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. ഓക്കെയാണല്ലോ. ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം ക്രിപ്സ് മിഷൻ പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ്. ഈ ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ ക്രിപ്സ് മിഷൻ പാകിസ്ഥാൻ വാദത്തെ അംഗീകരിക്കാത്തതിലാണ്. ഓക്കെയാണോ? അപ്പോൾ ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണ്? പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ്. ഓക്കെയാണേ? അപ്പോൾ
ക്രിപ്സ് മിഷൻ എന്നാണ് 1942 മാർച്ച് 22-നാണ് ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് എന്നാണ് 1942 ഏപ്രിൽ 12-നാണ്. ഒക്കെയാണല്ലോ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഒക്കെയാണല്ലോ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ലിത്ഗോ ആയിരുന്നു. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ഒക്കെയാണല്ലോ ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. ഈ ക്രിപ്സ് മിഷൻ പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ചു. ഒന്നാമത്തേതാണ് യുദ്ധാനന്തരം പുത്രികാ രാജ്യപദവി നൽകാമെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയ്ക്ക് യുദ്ധാനന്തരം പുത്രികാ രാജ്യപദവി നൽകാമെന്ന് പറഞ്ഞു. സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതിയും നൽകാമെന്ന് പറഞ്ഞു. സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതിയും നൽകാമെന്ന് പറഞ്ഞു. പ്രതിരോധമൊഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കാമെന്നും പറഞ്ഞു. എന്താണ്? പ്രതിരോധമൊഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ നൽകാമെന്നും പറഞ്ഞു. ഒക്കെയാണല്ലോ അപ്പോൾ ക്രിപ്സ് മിഷൻ നിർദ്ദേശിച്ച 3 നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? യുദ്ധാനന്തരം ഇന്ത്യയ്ക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്നും സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി നൽകാമെന്നും അതുപോലെ തന്നെ പ്രതിരോധമൊഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കാമെന്നും പറഞ്ഞു. ഒക്കെയാണല്ലോ എന്നാൽ ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിൻ്റെ കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ എതിർപ്പ്. എന്തൊക്കെയാണ്? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ എതിർപ്പ്. മുസ്ലിം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് തടഞ്ഞു. അപ്പോൾ ഈ ക്രിപ്സ് മിഷൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകൾ ഈ ക്രിപ്സ് മിഷനെ എതിർത്തു. പിന്നെ മുസ്ലിം ലീഗ് ഈ ക്രിപ്സ് മിഷനെ എതിർത്തു. ആ മുസ്ലിം ലീഗ് എതിർക്കാൻ കാരണം എന്താണ്? ഈ ക്രിപ്സ് മിഷൻ പാകിസ്ഥാൻ വാദത്തെ അംഗീകരിക്കാത്തതിലാണ്. പിന്നെ ക്രിപ്സ് മിഷന് ഗാന്ധിജിയുടെ പിന്തുണ നേടാനായില്ല. അങ്ങനെ ഈ 3 കാരണത്താൽ ക്രിപ്സ് മിഷൻ എന്തായി? പരാജയപ്പെടുകയാണ് ചെയ്തത്. അടുത്തതാണ് കിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്തിൻ്റെ പരാജയത്തെ തുടർന്നാണ്? ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്നാണ്. കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷമാണ് 1942. അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം എന്നാണ്? 1942. ഓക്കെയാണോ? അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1942. കിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിത്ഗോയായിരുന്നു. അപ്പോൾ കിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിത്ഗോയായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ലിത്ഗോയുടെ കാലഘട്ടം എന്താണ്? 1936 മുതൽ 1943 വരെയല്ലേ. ഒക്കെയാണല്ലോ അപ്പോൾ കിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിത്ഗോയായിരുന്നു. കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഹരിജനാണ്. കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏതാണ്? ഹരിജനാണ്. ഓക്കെയാണോ? അപ്പോൾ കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏതാണ്? ഹരിജൻ ആണ്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്കു മൈതാനത്തിൽ വെച്ചാണ്. അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്കു മൈതാനത്തിൽ വെച്ചാണ്. അങ്ങനെ ബോംബെയിൽ ചേർന്ന INC സ്പെഷ്യൽ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ബോംബെയിൽ ചേർന്ന INC സ്പെഷ്യൽ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഈ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് 1942 ഓഗസ്റ്റ് 8-നാണ്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8-നാണ്. അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8-നാണ്. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ
കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. ഓക്കെയാണോ? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. എന്താണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. എന്താണ് ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-ന്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-ന്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഓഗസ്റ്റ് 8-നും ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നുമാണ്. ഓക്കെയാണോ? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഓഗസ്റ്റ് 8-നും ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നുമാണ്. ഓക്കെയാണല്ലോ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം 1942 ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം എന്നാണ്? 1942 ഓഗസ്റ്റ് 9-നാണ്. എന്നാൽ PSC ഉത്തര സൂചിക പ്രകാരം 1942 ഓഗസ്റ്റ് 8-നാണെന്നും പറയുന്നുണ്ട്. ഓക്കെയാണോ? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9-നാണ്. എന്നാൽ PSC ഉത്തര സൂചിക പ്രകാരം 1942 ഓഗസ്റ്റ് 8-എന്നും പറയുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ഓക്കെയാണോ? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നും വിട്ടുനിന്ന പ്രമുഖ സംഘടനകൾ ഏതൊക്കെയാണ്? മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നും വിട്ടുനിന്ന പ്രമുഖ സംഘടനകൾ ഏതൊക്കെയാണ്? മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏതൊക്കെയാണ്? മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓക്കെയാണോ? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹ്യയുമാണ്. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹ്യയുമാണ്. ഓക്കെയാണോ? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹ്യയുമാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. ആരാണ്? അരുണ ആസഫ് അലിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. ഓക്കെയാണോ? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയും ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനുമാണ്. ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഈ കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത് നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോനാണ്. അപ്പം ഈ കീഴരിയൂർ ബോംബ് കേസിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോനാണ്. ഓക്കെയാണോ? അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? ക്വിറ്റ് ഇന്ത്യ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോനാണ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്.
കീഴരൂർ ബോംബ് കേസിൽ നേതൃത്വം നൽകിയതാരാണ്? ഡോക്ടർ കെ ബി മേനോനാണ്. ഓക്കെ ആണല്ലോ. കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ ഹിന്ദി നാടകം ഏതാണ്? വന്ദേ മാതരമാണ്. ഏതാണ്? വന്ദേ മാതരമാണ്. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരമാണ് ആഗാഖാൻ കൊട്ടാരം. എന്താണ്? കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ഏതാണ്? ആഗാഖാൻ കൊട്ടാരമാണ്. തടവിലിരിക്കെ കസ്തൂർബാ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ്. എന്താണ്? തടവിലിരിക്കെ കസ്തൂർബാ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ്. ഓക്കെയാണോ? അപ്പോൾ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരമാണ് ഏത്? ആഗാഖാൻ കൊട്ടാരം. ഈ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ കസ്തൂർബാ ഗാന്ധി അന്തരിച്ചത്. കിറ്റ് ഇന്ത്യ പ്രക്ഷോഭ ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9. അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ഓക്കെയാണോ? അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതെന്നാണ്? 1942 ഓഗസ്റ്റ് 8. ഓക്കെയാണല്ലോ.